Hi dears, welcome back to Haifa Kitchen. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പോലെയും ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ട്ടോ. അപ്പോൾ ഡെയിലി വ്ലോഗ് ആണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ്. പിന്നെ അതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സോയാബീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ ആദ്യം ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിനി. പിന്നെ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് എന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ മസാല ദോശയ്ക്ക് വേണ്ട ഉരുളക്കിഴങ്ങൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ രണ്ട് വിസിൽ അടുപ്പിച്ചിട്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിക്കൽ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ രണ്ട് വിസിൽ അടിച്ചപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിക്ക് സവാളയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കണമല്ലോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇട്ട് പിന്നെ ഒരു രണ്ട് സവാള അരിഞ്ഞതും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല, പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെയാണ് കേട്ടോ ചേർക്കുന്നത്, വേറൊന്നും ചേർത്ത് കൊടുക്കണില്ല, പൊടികളായിട്ട് കേട്ടോ. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കും സവാള ഒന്ന് വഴന്ന് വന്നിട്ട്. അപ്പോൾ അതാ സവാള ഇപ്പോൾ വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ദോശയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും, എന്നാലും പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുക. പിന്നെ നമുക്കങ്ങനെ വലിയ വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യൽ. അപ്പോൾ എന്നും എനിക്ക് വീഡിയോ ചെയ്യും വേണം. അപ്പോൾ എന്താ വീഡിയോ എടുക്കുക എന്നുള്ളതും അറിയില്ല. അപ്പോൾ ഞാൻ ഡെയിലി നമ്മുടെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ചെയ്യൽ. അല്ലാതെ നമ്മൾ അതിനായിട്ട് അങ്ങോട്ട് ഒരുങ്ങലൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളെ മാവൊക്കെ തലേ ദിവസം നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മാവിൽ ഞാൻ രാത്രി അങ്ങനെ ഉപ്പിട്ട് വെക്കലില്ല കേട്ടോ, മാവ് കൂട്ടി വെക്കുമ്പം അപ്പോൾ ദോശയ്ക്ക് നല്ല പുളിപ്പേക്കാരം. അപ്പോൾ രാവിലെയാണ് ഉപ്പിടൽ ചൂടുന്ന സമയത്ത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇതാ അപ്പം അങ്ങനെ ഒരപ്പം പരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് തടവിയിട്ടാണ് കേട്ടോ ഈ മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റത്തെ മസാല ദോശ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കുക. പിന്നെ നെയ്യ് തടവി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മസാല ദോശക്ക്. പിന്നെ ചൂടോടെ കഴിക്കും വേണം. അപ്പോൾ നെയ്യൊക്കെ ചേർക്കുമ്പോൾ മക്കൾക്ക് ഹെൽത്തിനും നല്ലതാണ്. ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം ഈ മസാലയും ഈ അപ്പമൊക്കെ കൂട്ടി ദോശയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതാ നമ്മൾ ദോശയൊക്കെ അങ്ങനെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി മസാല ദോശയാണ് കേട്ടോ. അപ്പം നെയ്യൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ, നമ്മൾ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസുകൾ തന്നെയാണ്. ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ ഇപ്പോൾ എപ്പോഴും നമ്മളെ കിച്ചണിൽ ഉണ്ടാവുമല്ലോ.
പിന്നെ ദോശ ചൂടാത്ത വീട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കണമെന്ന് ഇതേപോലെ മസാല ദോശ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ മക്കൾക്ക്. പിന്നെ ഇതാ ഞാൻ സോയാബീനാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അത് അവിടെ കിച്ചണിൽ നിന്ന് സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഒക്കെ ചായ കുടിക്കാനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഏതായാലും ഇത് കൊണ്ടുവന്നിട്ട് കുപ്പിയിലൊന്നും ആക്കി വെച്ചിട്ടില്ലേ ഇനി. അപ്പോൾ അത് കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ട് ബാക്കി കുറച്ച് എടുത്തുകൊണ്ട് ഞാൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യണത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ആ ബേഡ് സ്മെല്ലുണ്ടല്ലോ അതൊന്ന് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. ആ സ്മെല്ല് ആർക്കും ഇഷ്ടമല്ല അവിടെ. അപ്പോൾ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് പിന്നെ നല്ലോണം കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് കഴുകിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റാണ് കേട്ടോ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചത്. എന്നിട്ട് പിന്നെ നല്ലോണം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഇതാ ഇതേപോലെ ഈ അരിപ്പിലേക്ക് അങ്ങനെ കൈ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വരട്ടി രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് ഒരുപാട് പൊടികളും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ നല്ല കളറുണ്ടാവും. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും. പിന്നെ ചേർക്കുന്നത് സോയാ സോസാണ് കേട്ടോ. അപ്പോൾ അതൊരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോയാ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരിയോ അതല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങാനീരോ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയമല്ല കേട്ടോ അപ്പം. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഫ്രൈ ചെയ്യല്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ വരട്ടി രൂപത്തിലാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിക്ക്. പിന്നെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ മസാല തേച്ച് വെച്ച സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ അതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. പിന്നെ ഇതിങ്ങനെ കുറച്ച് സമയം ഒന്നിങ്ങനെ വരട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരിക. ഇനിയിപ്പോൾ ചിക്കൻ മസാല അല്ലെങ്കിലും ബീഫ് മസാല ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ അതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയം ചെറിയ തീയിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. വലിയ തീയിലിട്ടാൽ കുറച്ചല്ലേ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ അതേപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമേ കാരണം സ്കൂൾ നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്കിത് നല്ല ഫ്രൈ ചെയ്ത പോലെയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല, 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പൊടികളും കാര്യങ്ങളും മസാല ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ കോൺഫ്ലവറും ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.